നമസ്കാരം. ലോക രാജ്യങ്ങളെല്ലാം ഇപ്പോൾ കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി നേരിടാൻ നെട്ടോട്ടം ഓടുകയാണ്. അമേരിക്കയും ഇറ്റലിയും ബ്രസീലുമെല്ലാം കോവിഡിൻ്റെ വ്യാപനത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയുമാണ്. നമ്മുടെ ഇന്ത്യയെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ചിട്ടയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ രോഗവ്യാപനവും മരണനിരക്കും അപകടകരമായ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ കാരണമായി. ഈ സാഹചര്യത്തിലാണ് കൊറോണ പ്രതിരോധത്തിൽ ലോകത്തിനാകെ മാതൃകയായിക്കൊണ്ട് ഒരു രാജ്യം കോവിഡിൽ നിന്ന് സമ്പൂർണമായി വിമുക്തി നേടിയ വാർത്ത വരുന്നത്. ന്യൂസിലാൻഡാണ് ആ രാജ്യം. മാസങ്ങൾ നീണ്ട കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ന്യൂസിലാൻഡിലെ കോവിഡ് പ്രതിരോധം വിജയം കണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ ഒരൊറ്റ പുതിയ കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവസാനത്തെ കോവിഡ് രോഗിയും ആശുപത്രി വിട്ടതോടെ ഒരു പോസിറ്റീവ് കേസും ഇല്ലാത്ത രാജ്യമാണ് ഇപ്പോൾ ന്യൂസിലാൻഡ്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനാകാത്ത നേട്ടമാണ് ന്യൂസിലാൻഡ് കൈവരിച്ചത് എന്ന് പറയാം. കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വളരെ നേരത്തെ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതുകൊണ്ട് കൃത്യതയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് ന്യൂസിലാൻഡ് കോവിഡിനെ പ്രതിരോധിച്ചത്. February 26 ന്യൂസിലാൻഡിൽ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് March 19 രാജ്യത്തിൻ്റെ എല്ലാ അതിർത്തികളും അടച്ചു. പിന്നീട് ഇങ്ങോട്ട് രാജ്യത്തേക്ക് ആരെയും പുതുതായി പ്രവേശിപ്പിച്ചിട്ടില്ല. March 26 ന്യൂസിലാൻഡ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും നേരത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നതാണ് ഇവിടെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമായി പറയാൻ കഴിയുന്നത്. ന്യൂസിലാൻഡിൽ ആകെ 1504 പോസിറ്റീവ് കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. 21 പേരാണ് ഇതുവരെ മരിച്ചത്. അവസാന മരണം സംഭവിച്ചത് May 6 കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മാർച്ചിലും ഏപ്രിൽ പകുതി വരെയുമാണ് രാജ്യത്ത് കാര്യമായി കേസുകൾ ഉണ്ടായത്. പിന്നീട് വിരലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് ദിവസേന റിപ്പോർട്ട് ചെയ്തത്. May 11 ശേഷം ഇവിടെ 3 കേസുകൾ മാത്രമാണ് ഉണ്ടായത്. ന്യൂസിലാൻഡിൽ കോവിഡ് ബാധിച്ച് മരിച്ച 21 പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇതിൽ തന്നെ പകുതിയിലധികം പേർ 80 വയസ്സിന് മുകളിലുള്ളവരും 4 പേർ 90 വയസ്സിന് മുകളിലുള്ളവരുമാണ്. 267435 ടെസ്റ്റുകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയത്. ഇനിയും 2 ലക്ഷത്തിലധികം പേരെ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ കിറ്റുകളുണ്ടെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആണ്ടൻ വ്യക്തമാക്കി. എന്തായാലും അവസാനത്തെ കോവിഡ് രോഗിയും ആശുപത്രി വിട്ടതോടെ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്താൻ പോവുകയാണ് ന്യൂസിലാൻഡ്. രാജ്യത്തേക്ക് വൈറസ് ബാധ ഇനിയും പകരാതിരിക്കാനുള്ള കർശന നിയന്ത്രണങ്ങളോടെയാവും ഇളവുകൾ. ഇളവുകൾ നൽകും എങ്കിലും രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന മുൻകരുതൽ നടപടികളിൽ വിട്ടുവീഴ്ച വരുത്താൻ സമയമായിട്ടില്ല എന്നും സർക്കാർ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.